പഴത്തിനു വേണ്ടി ലോകവ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് സ്ട്രോബെറി. ആകർഷകമായ നിറവും മണവും മാധുര്യവുമുള്ള സ്ട്രോബെറി ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്. പഴച്ചാറ്, ഐസ്ക്രീം എന്നിവയിലെല്ലാം സ്ട്രോബെറി ധാരാളം ഉപയോഗിക്കുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് സ്ട്രോബെറി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയത്. ഇതിനു മുൻപ് കാടുകളിൽ വളരുന്ന സ്ട്രോബെറിയിൽ നിന്നുമാണ് ഇവ ശേഖരിച്ചിരുന്നത്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന വിറ്റാമിൻ സിയുടെ കലവറയാണ് സ്ട്രോബെറി. ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് സ്ട്രോബെറി. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഒത്തുചേർന്ന് ആരോഗ്യദായകമായിരിക്കുന്ന സ്ട്രോബെറിയുടെ ശാസ്ത്രീയ കൃഷി രീതികളും പരിചരണവുമാണ് മണ്ണ് കൃഷി പരമ്പരയിൽ ആദ്യം. ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രോബെറിയുടെ 30.4% അമേരിക്കൻ ഐക്യനാടുകളിലാണ്. തുടർന്ന് ടർക്കി, സ്പെയിൻ, ഈജിപ്ത്, മെക്സിക്കോ എന്നീ രാജ്യങ്ങളും സ്ട്രോബെറി കൃഷിയിൽ സജീവമായി. ഇന്ത്യയിൽ പ്രധാനമായും മലയോര പ്രദേശങ്ങളിലാണ് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. വടക്കേ ഇന്ത്യയിൽ നൈനിറ്റാൾ, ഡെറാഡൂൺ എന്നീ സ്ഥലങ്ങളും മഹാരാഷ്ട്രയിൽ മഹാബലേശ്വരിലും കാശ്മീർ താഴ്വരകളിലും സ്ട്രോബെറി കൃഷി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിൽ ബാംഗ്ലൂരിലാണ് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ ഹൈറേഞ്ച് മേഖലയിലാണ് ഇത് കൂടുതലായും കൃഷി ചെയ്യുന്നത്. മൂന്നാർ, കാന്തല്ലൂർ, വട്ടവട, മാട്ടുപെട്ടി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്ട്രോബെറി കൃഷി. ചിന്നക്കനാൽ കൃഷിഭവന്റെ കീഴിൽ സ്ട്രോബെറി കൃഷി ചെയ്യാൻ വേണ്ടി പൂനെയിൽ നിന്നും 7,000 തൈകൾ ഇവിടെ എത്തിക്കുകയും തെരഞ്ഞെടുത്ത കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. ചിന്നക്കനാൽ മേഖലയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ സ്ട്രോബെറി കൃഷി ചെയ്തു തുടങ്ങിയ കർഷകനാണ് മൈക്കിൾ. ചിന്നക്കനാലിൽ ആദ്യമായിട്ടാണ് ഈ വർഷം കുറേ കൂടുതലായിട്ട് കൂടുതൽ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സ്റ്റേറ്റ് കോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ ഇവിടെ ആരംഭിച്ചത്. ഈ കൃഷിയിൽ താല്പര്യമുള്ള കർഷകർ പൂനെയിലെ മഹാബലേശ്വർ സന്ദർശിക്കുകയും ഈ കൃഷിയിൽ പരിശീലനം നേടുകയും ചെയ്തു. അപ്പം അവിടെ ഈ സ്ട്രോബെറി നടുന്നത് എങ്ങനെയാണ്, വിളവ് എടുക്കുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയൊക്കെ എന്തൊക്കെ ഉപയോഗമുണ്ടെന്ന് ആ ട്രെയിനിങ്ങിലൂടെ പഠിക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമായ പിന്തുടർച്ചയായിട്ടാണ് ഈ വർഷം നമുക്ക് കുറച്ച് കൂടുതൽ ഏറിയയിൽ ചെയ്യാൻ പറ്റിയത്. നവംബർ മുതൽ ജൂൺ വരെയാണ് സ്ട്രോബെറി നന്നായി വിളയുന്ന സമയം. അന്തരീക്ഷത്തിലെ താപനില ഈ കൃഷിക്ക് ഒരു പ്രധാന ഘടകമാണ്. ദിവസവും 8 മണിക്കൂർ മിതമായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് ഈ കൃഷിക്ക് അനുയോജ്യം. 15 മുതൽ 28 വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വേണ്ടത്. അത് ചിന്നക്കനാൽ മേഖലയിൽ കൂടുതൽ സമയങ്ങളും അനുയോജ്യമാണ്. ജൈവവളം കലർന്ന വളക്കൂറുള്ള മണ്ണാണ് സ്ട്രോബെറി കൃഷിക്ക് ഉത്തമം. ടിഷ്യൂ കൾച്ചർ തൈകളാണ് പൊതുവെ നടാൻ നല്ലത്. സ്ട്രോബെറി തൈകൾ നടുന്നതിന് മുൻപായി മണ്ണ് നന്നായി കിളച്ച് ഇളക്കിയിടുക. പതിനഞ്ച് ദിവസത്തിന് ശേഷം 60 സെന്റിമീറ്റർ വീതിയിലും
45 സെന്റിമീറ്റർ ഉയരത്തിലും തടമെടുക്കുക. തടം നിരപ്പാക്കിയ ശേഷം വളമായി ചാണകപ്പൊടി വിതറുന്നു. അതിനുമീതെ ഡൈ അമോണിയ ഫോസ്ഫേറ്റ് പൊടി വിതറുന്നു. ഒരേക്കറിന് 50 കിലോഗ്രാം എന്നതാണ് അളവ്. ഇവ രണ്ടും മണ്ണിൽ നന്നായി ഇളക്കി ചേർക്കുക. ഈ തടത്തിന് മുകളിൽ ഡ്രിപ്പ് ലൈൻ ഉറപ്പിക്കുന്നു. അതിനു മുകളിൽ മൾച്ചിംഗ് ഷീറ്റ് വിരിക്കുന്നു. ഷീറ്റ് കാറ്റടിച്ച് പറന്നു പോകാതിരിക്കാൻ 4 വശവും മണ്ണിട്ട് ഉറപ്പിക്കുന്നു. കള കൂടുതൽ വരാതിരിക്കാനും ഈ മണ്ണിനകത്തുള്ള ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞു സൂര്യപ്രകാശത്തിൽ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനുശേഷം ഒരു ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് 30 സെന്റിമീറ്റർ അകലത്തിൽ ദ്വാരങ്ങളിടുന്നു. ഇതിലാണ് ടിഷ്യൂ കൾച്ചർ തൈകൾ നടുന്നത്. ചെടി നട്ട് 7 ദിവസം വരെ സാധാരണ രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഡ്രിപ്പ് വഴി വെള്ളം നൽകുക. ഇതിന് വളവും മറ്റേ കരുത്ത് ഊർജം കിട്ടാൻ വേണ്ടിട്ട് ഈ ഡ്രിപ്പിൽ കൂടിയാണ് നമ്മളെല്ലാം മിക്സ് ചെയ്ത് വിടുന്നത്. ചെടി നട്ട് 8-ാം ദിവസം മുതൽ പൂവിട്ടു തുടങ്ങും. ഇലപ്പെൻ പോലുള്ള കീടങ്ങളാണ് സ്ട്രോബെറി കൃഷിയെ ആക്രമിക്കുന്ന കീടങ്ങൾ. കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നതിനും ചെടിയുടെ വളർച്ചയ്ക്കും കരുത്തിനും ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. സ്ട്രോബെറിയിൽ കായുണ്ടായി 20-ാം ദിവസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാം. ആദ്യത്തെ 100 ദിവസം പഴത്തിന്റെ വലിപ്പം ഏകദേശം 40 ഗ്രാം മുതൽ 45 ഗ്രാം വരെ ആയിരിക്കും. അടുത്ത 100 ദിവസം 15 ഗ്രാം മുതൽ 25 ഗ്രാം വരെയായി വലിപ്പം കുറയും. വിളവെടുപ്പിന് പാകമായാൽ എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചയുടൻ വിളവെടുക്കുന്നതാണ് നല്ലത്. വിളവെടുപ്പ് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. പഴങ്ങൾക്ക് ക്ഷതമേൽക്കാതെ വേണം സ്ട്രോബെറി പറിക്കാൻ. പറിച്ചെടുത്ത പഴങ്ങൾ തോട്ടത്തിൽ വച്ച് തന്നെ ചെറിയ ദ്വാരമിട്ട ബോക്സിൽ പാക്ക് ചെയ്യുന്നു. ഇരുന്നൂറ് ഗ്രാമാണ് ഒരു ബോക്സിന്റെ അളവ്. മൽ
മൈക്കിളിന്റെ തോട്ടത്തിലെ സ്ട്രോബെറി പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലും വിദേശികളാണ്. വിനോദസഞ്ചാരികളാണ് ഇവ കൂടുതലായും വാങ്ങുന്നത്. ബാക്കിയുള്ളവ മൂന്നാറിലുള്ള കൃഷിവകുപ്പിന്റെ സ്ട്രോബെറി സംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു. ചൂടുള്ള സമയത്താണ് സ്ട്രോബെറിക്ക് വിപണിയിൽ പ്രിയം. ഓഫ് സീസണിൽ മറ്റ് പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ ഇതിൽ ഒരു 20-28 പ്രൊഡക്റ്റ് സ്ട്രോബെറിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇവിടെ നമ്മുടെ മൂന്നാറിൽ പ്രോസസ് യൂണിറ്റിൽ തയ്യാറാക്കുന്നത് ജാം, ജെല്ലി, ചോക്ലേറ്റ്, ക്രാഷ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇപ്പം തൽക്കാലമായിട്ട് ഉണ്ടാക്കുന്നത്. ആദായകരമായ രീതിയിൽ സ്ട്രോബെറി വിറ്റഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് ധാരാളം കർഷകർ കടന്നുവരാൻ സാധ്യതയുള്ളൂ. പണിലാഭമുള്ളതാണ്. സാധാരണ വീട്ടിലുള്ള അംഗങ്ങൾ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിൽ സ്ട്രോബെറി നട്ട് ഒരു പരീക്ഷണം കൂടി തുടങ്ങിയിരിക്കുന്നു മൈക്കിൾ. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു പരീക്ഷണം അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അത് വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ വളരെയധികം സാധ്യതയുള്ള സ്ട്രോബെറി കൃഷി കൂടുതൽ കർഷകരിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ കർഷകർക്ക് വേണ്ട രീതിയിൽ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ടത് ആവശ്യമാണ്. മലയോരങ്ങളിലെ മാധുര്യമേകുന്ന സ്ട്രോബെറി കൃഷി ചെയ്യാൻ ഇന്ന് ധാരാളം കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.